السلام عليكم ورحمة الله وبركاته السصف وزدم حديث كلاس من نوتي أربض عن أبي موسى الأشعري رضي الله عنه قال قال رسول الله صلى الله عليه وسلم إذا مرض العبد أو سافر كتب له مثل ما كان يعمل مقيما صحيحا ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി ബുഖാരിഹു തലാൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് അബൂ മുസല്ലി റലി അള്ളാഹു തായാലുവിൽ നിന്ന് നിവേദനം അവിടുന്ന് പറഞ്ഞു കാല റസൂലാഹി സുല്ലാഹു അലൈഹി വസ്ലം നബി സാഹു അലൈഹി വസ്ലമ തങ്ങൾ പറഞ്ഞിരിക്കുന്നു ഇതാൽ അബുദു ഒരു അടിമ രോഗിയായാൽ ഒരു മനുഷ്യൻ രോഗിയായാൽ ഔ സാഫറ അല്ലെങ്കിൽ അവൻ യാത്ര പോയാൽ കൊതിബലഹു അവന് എഴുതപ്പെടും കണക്കാക്കപ്പെടും മിസ്ലുമാക്കാനു മുക്കീമൻ സഹൈഹൻ ആരോഗ്യവാനായി നാട്ടിൽ തന്നെ താമസിക്കുന്ന ഘട്ടങ്ങളിലും ആരോഗ്യമുള്ള ഘട്ടങ്ങളിലുമൊക്കെ അവൻ ചെയ്തിരുന്ന അമലുകളുടെ അത്രയും പ്രതിഫലം അവന് കണക്കാക്കപ്പെടും എഴുതപ്പെടും അഥവാ ഒരാൾ രോഗിയായാൽ അവന് അമലുകൾ ചെയ്യാനുള്ള കഴിവ് കുറവായിരിക്കും അവസരങ്ങൾ കുറവായിരിക്കും അതിനുള്ള ബുദ്ധിമുട്ട് ഉണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ ആരോഗ്യമുള്ള സന്ദർഭത്തിൽ അവൻ ഒരുപാട് അമലുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ രോഗിയായ കാരണത്താൽ അത് ചെയ്യാൻ കഴിയാതെ വരുമ്പോൾ അതൊക്കെയും ചെയ്ത പ്രതിഫലം അവന് ലഭിക്കും ഒരു ഉദാഹരണം പറഞ്ഞാൽ ആരോഗ്യമുള്ളവനായിരിക്കുമ്പോൾ തഹജു നിസ്കരിക്കുന്നവനായിരുന്നു ദുഹാനുസ്കരിക്കുന്നവനായിരുന്നു കൃത്യമായി പള്ളിയിൽ പോയി ജമാത്തിന് പങ്കെടുത്ത് നിസ്കരിക്കുന്നയാളായിരുന്നു ഇങ്ങനെയൊക്കെ ചെയ്തിരുന്ന ഒരാൾ രോഗിയാകുമ്പോൾ ഇതൊന്നും കഴിയാതെ വരുമ്പോൾ പള്ളിയിലേക്ക് ജമായത്തിന് പോകാൻ കഴിയാതെ അതുപോലെ തന്നെ ദുഹാനുസ്കരിക്കാൻ കഴിയാതെ മറ്റു തഹജുദിന് കഴിയാതെ ഇങ്ങനെ വൈബാധികൾക്ക് കൂടുതൽ കഴിയാത്ത സാഹചര്യം വരുമ്പോൾ അവൻ ആരോഗ്യമുള്ള സമയത്ത് ഇതൊക്കെ കൃത്യമായി ചെയ്തിരുന്നവനാണെങ്കിൽ ഈ രോഗിയായിരിക്കുന്ന സന്ദർഭത്തിലും അത് ചെയ്തതുപോലെ അവന് എഴുതപ്പെടും അത്രയും പ്രതിഫലം അവന് ലഭിക്കും അതുപോലെ യാത്രക്കാരനായിരിക്കുമ്പോൾ പല വിവാദത്തുകൾക്കും അവസരങ്ങൾ കിട്ടിക്കൊള്ളണമെന്നില്ല അവൻ യാത്രയിലല്ലാതെ നാട്ടിൽ താമസിക്കുന്നവനായിരിക്കുമ്പോൾ ഇതൊക്കെ ചെയ്തു ചെയ്തിരുന്നവനാണെങ്കിൽ യാത്രയിലും അത് ചെയ്തതുപോലെ അവന് പ്രതിഫലം ലഭിക്കുമെന്ന് ഹബീബ് മുഹമ്മദു റസൂലഹി സാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ് ആകയാൽ ആരോഗ്യമുള്ള സന്ദർഭത്തിൽ നാട്ടിൽ നിൽക്കുന്ന സന്ദർഭത്തിൽ അഥവാ സമയവും സൗകര്യമുള്ളപ്പോൾ കൃത്യമായ വൈബാധത്തുകൾ ചെയ്യുകയും ധാരാളം വൈബാധത്തുകൾ ചെയ്യുകയും ഒക്കെ ചെയ്യുകയാണെങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും കഴിയാത്ത സാഹചര്യം വരുമ്പോൾ രോഗിയാകുമ്പോൾ യാത്രക്കാരനാകുമ്പോൾ ഇതൊക്കെയും ചെയ്ത പ്രതിഫലം അവന് ലഭിക്കും അതുകൊണ്ട് ആരോഗ്യമുള്ളപ്പോൾ ഒരുപാട് അമലുകൾ ചെയ്ത് കൂട്ടുക ഒരുപാടൊരുപാടെന്ന് പറഞ്ഞാൽ ശരീരത്തെ ക്ഷീണിപ്പിക്കണം എന്നല്ല മറിച്ച് ഉള്ള വിഭാഗത്തിൽ കൃത്യമായി ചെയ്യുകയും സുന്നത്തുകൾ എക്സ്ട്രാ ഒരുപാട് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുക എന്നാൽ മറ്റു സമയങ്ങളിൽ കൂടി ഇതിൻ്റെ പ്രതിഫലം നമുക്ക് കൊയ്തെടുക്കാൻ കഴിയും അള്ളാഹു താലി നമുക്കിതിന് തോഫീക്ക് നൽകുമാറാവട്ടെ ആമീൻ അസ്സലാ വൈകു വാത്തൂ